ഹലോ, ഒപ്പം നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഡോ മേഘ ചതുർവേദി. ഇന്ന് ഞാൻ വെളുത്ത പാടുകളെക്കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ വ്യക്തമാക്കാൻ വന്നിരിക്കുന്നു. കാരണം ആളുകൾ പലപ്പോഴും വിതിൽഗോ ഉം ലൂകോദമാ ഉം തമ്മിൽ ആശയക്കുഴപ്പത്തിലാകുന്നു. കാരണം ഇരുവരും വെളുത്തവരായി കാണപ്പെടുന്നു. അവർക്ക് തോന്നുന്നു വിതിൽഗോ അവരുടെ ലൂകോഡിമ കൂടിയാണ്. ശരി, വിതിൽഗോ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നിങ്ങളുടെ അമിത പ്രവർത്തനമുള്ള ഇമ്മ്യൂണിറ്റി മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇതു കാരണം നിങ്ങളുടെ ശരീരം അതിനെ ഒരു ശത്രുവായി കരുതി സ്വയം ആക്രമിക്കുന്നു. ടാർഗറ്റ് സെല്ലുകൾ മെലനോസൈറ്റുകളാണ്. അതിനാൽ മെലാനിൻ ഉൽപാദനം കുറയുന്നു. നിങ്ങൾ വെളുത്ത പാടുകൾ കാണുന്നുണ്ട്. അതേസമയം ല്യൂക്കോഡെർമ ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന വെളുത്ത് പാട് അല്ലെങ്കിൽ വെളുത്ത് നിറമുള്ള പാച്ച് ആകാം. ഇത് വിറ്റിലിഗോ മൂലമാണോ സംഭവിക്കുന്നത്, അതോ ഏതെങ്കിലും കുറവ് മൂലമാണോ സംഭവിക്കുന്നത്? ഇത് കാൽസ്യം കുറവ് മൂലമാണോ സംഭവിക്കുന്നത്, പ്രാണികൾ മൂലമാണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സമ്പർക്കം മൂലം? ചില ആളുകൾക്ക് സൂര്യാലർജിയാൽ ചർമ്മത്തിൽ വെളുത്ത് പാടുകൾ ഉണ്ടാകുന്നു. അതിനാൽ സ്വയം രോഗപ്രതിരോധ അവസ്ഥയും നിങ്ങളുടെ ശരീരത്തിലെ മറ്റ് കാരണങ്ങളും മൂലമുണ്ടാകുന്ന ഏത് വെളുത്ത് പാടും. ഇത് മാർക്കർ ആണോ മറ്റു എന്തോ ആണോ, രോഗം ഭേദമായ ശേഷം അത് ഒരു മാർക്കർ ആയി തുടരുന്നു. ഞങ്ങൾ അതിനെ ല്യൂക്കോഡെർമ എന്ന് വിളിക്കുന്നു. അതേസമയം വിറ്റിലിഗോ ഒരു മാത്രം സ്വയം രോഗപ്രതിരോധ രോഗമാണ്. അതിൽ നിങ്ങളുടെ അമിതമായ പ്രതിരോധശേഷി മെലാനിൻ ഉത്പാദനം കുറയ്ക്കുന്നു. ഇതുമൂലം നിങ്ങളുടെ ശരീരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പാടുകൾ തുടങ്ങുന്നു. ഇപ്പോൾ ഇവ രണ്ടിനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വിറ്റിലിഗോ ഒന്നുകിൽ സെഗ്മെന്റിൽ ആയിരിക്കും അല്ലെങ്കിൽ നോൺ സെഗ്മെന്റിൽ. എന്നാൽ ല്യൂക്കോഡെർമ സെഗ്മെന്റിൽ അല്ലെങ്കിൽ നോൺ സെഗ്മെന്റിൽ പോലെ അല്ല. എന്താണ് സെഗ്മെന്റിൽ നോൺ സെഗ്മെന്റിൽ? വിറ്റിലിഗോ സംഭവിക്കുമ്പോൾ സെഗ്മെന്റിൽ എന്നാൽ അത് ഇവിടെ സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അതേ കയ്യിൽ ഒരു പാച്ച് കാണാം. ഇത് ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ശരീരഭാഗത്ത് ഒരു പാടിലായിരിക്കും. ഇത് സെഗ്മെന്റലാണ്. നോൺ സെഗ്മെന്റിൽ വിറ്റിലിഗോ സംഭവിക്കുമ്പോൾ അത് എവിടെയും തുടങ്ങാം. നിങ്ങൾക്ക് ഇവിടെ ഒരു പാട് ലഭിക്കുന്നു, ചുണ്ടുകളിൽ, കണ്ണുകളിൽ, ശരീരത്തിൽ, അത് എവിടെയും യാദൃച്ഛികമായി വരുന്നു. ഇത് നോൺ സെഗ്മെന്റലാണ്. ഇപ്പോൾ ല്യൂക്കോഡെർമയിൽ അത്തരം ഒരു വിഭാഗവും ഇല്ല. ല്യൂക്കോഡെർമയിൽ ഒരു മാർക്കർ രൂപപ്പെടുന്നു അല്ലെങ്കിൽ ഒരു വെളുത്ത് പാച്ച് ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയും. ഹൈപ്പോപിഗ്മെന്റേഷൻ മൂലമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാരണത്താലോ അത് വിറ്റിലിഗോ ഉൾപ്പെടെ ആകാം. അതിനാൽ സെഗ്മെന്റിൽ അല്ലെങ്കിൽ നോൺ സെഗ്മെന്റിൽ എന്ന തരം വിഭാഗമോ തരമോ ഇല്ല. അത് എവിടെയും സംഭവിക്കാം. ഇത് കയ്യിൽ എവിടെയും, കാലുകളിൽ എവിടെയും, ശരീരത്തിലെ ഏത് ഭാഗത്തും സംഭവിക്കാം. ഏതു കാരണത്താലും അത് സംഭവിക്കാം. ചിലപ്പോൾ അലർജി മൂലവും ല്യൂക്കോഡെർമ സൃഷ്ടിക്കപ്പെടുന്നു. ചില പെർഫ്യൂം അലർജി ഉണ്ടോ അല്ലെങ്കിൽ ചില മണം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സൂര്യപ്രകാശത്തിൽ പോയി, അതുകൊണ്ട് വെളുത്ത് പാടുകൾ വന്നു. ചിലപ്പോൾ വയറ്റിൽ പുഴുക്കൾ ഉണ്ടാകുമ്പോഴും വായിൽ വെളുത്ത് പാടുകൾ ഉണ്ടാകും. അവർക്ക് കാൽസ്യം കുറവാണ്. അതിനാൽ നിങ്ങൾ ശരീരത്തിൽ കാണുന്ന ഈ വെളുത്ത് പാടുകൾ അല്ലെങ്കിൽ ഹൈപ്പോപിഗ്മെന്റേഷൻ വിറ്റിലിഗോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്നതാണ്. അത് ല്യൂക്കോഡെർമ എന്നാണ്. അതിനാൽ വിറ്റിലിഗോ ല്യൂക്കോഡെർമ അല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ല്യൂക്കോഡെർമ വിറ്റിലിഗോ അല്ല. വിറ്റിലിഗോ കാരണം ല്യൂക്കോഡെർമ സംഭവിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ഇത് സംഭവിക്കാം. എന്നാൽ വിറ്റിലിഗോ ല്യൂക്കോഡെർമയുടെ കാരണം കൊണ്ട് സംഭവിക്കുന്നില്ല. ഇന്ന് വ്യക്തമായി. ഇത് നിങ്ങളുടെ അസയക്കുഴപ്പം നീക്കപ്പെട്ടിട്ടുള്ള ആയിരിക്കാം. കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളിലും രോഗികളുമായി സംസാരിക്കുമ്പോൾ വിറ്റിലിഗോയും ല്യൂക്കോഡെർമയും ഒരേ കാര്യമാണെന്ന് അവർക്ക് തോന്നുന്നു. അവർ അവരുടെ വിറ്റിലിഗോ ഈ ല്യൂക്കോദമ എന്നോ ല്യൂക്കോദമ ഈ വിറ്റിലിഗോ എന്നും വിളിക്കുന്നു. എന്നാൽ വിറ്റിലിഗോ വെളുത്ത പാടുകൾ കാരണം ഉണ്ടാക്കുന്നതല്ല. വെളുത്ത പാടുകൾ പല കാരണങ്ങളാൽ ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾ ഈ കൺഫ്യൂഷൻ മാറ്റുക. ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നതിനു മുമ്പ്, മനസ്സിലാക്കുന്നതിനു മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സ വിശദീകരിക്കുന്നതിനു മുമ്പ്, ഇത് ല്യൂക്കോഡെർമയാണോ അതോ വിറ്റിലിഗോ ആണോ എന്ന് വ്യക്തമാക്കേണ്ടത് പ്രധാനമാണ്. ഇതിനർത്ഥം ഇത് യഥാർത്ഥത്തിൽ ഒരു സ്വയം രോഗപ്രതിരോധ രോഗമാണ്. കാരണം വെളുത്ത് പാടുകൾ സംഭവിക്കുന്നു. അല്ലെങ്കിൽ മറ്റു കുറവുകളോ മറ്റു കാരണങ്ങളോ മൂലം നിങ്ങൾക്ക് വെളുത്ത് പാച്ച് ഹൈപ്പോപിഗ്മെന്റേഷൻ ഉണ്ടാകുന്നു. ഇത് വ്യക്തമാകുമ്പോൾ നിങ്ങൾക്ക് ശരിയായ ചികിത്സ സ്വീകരിക്കാൻ കഴിയും. നിങ്ങളുടെ ചികിത്സ ശരിയാകും എന്നും നിങ്ങൾ ഉടൻ തന്നെ രോഗത്തിൽ നിന്ന് മുക്തി നേടും. നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം, നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ വരാം. ശരിയായ രോഗനിർണയം ഉപയോഗിച്ച് നിങ്ങളുടെ മിഥ്യാധാരണകൾ നീക്കിക്കൊണ്ട് നിങ്ങളുടെ രോഗത്തിന്റെ ശരിയായ ചികിത്സ സ്വീകരിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.